ലാലേട്ടനെ കുറിച്ച് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. പോസ്റ്റ് വരാനും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചുണ്ണിയിലെ ഇത്തിക്കര പക്കിയായി വരുന്ന മോഹൻലാലിന്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഇന്ന് ലാലേട്ടനും ആ ഫോട്ടോ ഷെയർ ചെയ്തു. ഈ പോസ്റ്റ് വായിച്ചാൽ മോഹൻലാൽ എന്ന താരത്തിന്റെ ആരാധനയെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു താര ആരാധന എങ്ങനെ മോഹൻലാലിന് ഇത്രയധികം കൂടുതൽ കിട്ടി എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ പോസ്റ്റ്. പോസ്റ്റ് ഇങ്ങനെയാണ്: കുറച്ചു മുൻപ് മോഹൻലാലിന്റെ കിങ്ഡം ഫാൻസ് വീഡിയോയും സാജിദ് യാഹിയയുടെ പടങ്ങളും ഒക്കെ എടുത്ത് ആ സിനിമ എടുക്കാൻ പ്രചോദനം ആയി പോയ എന്ന കാരണം കൊണ്ട് ഇദ്ദേഹത്തെയും ആരാധകരെയും വിമർശന ശരങ്ങൾ കൊണ്ട് ഉള്ള ഒരു പോസ്റ്റ് വായിക്കുകയുണ്ടായി. വായിച്ചു കഴിഞ്ഞ് റിഫ്രഷ് ചെയ്ത് ന്യൂസ് ഫീഡിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ വെറും ഫോട്ടോ രൂപത്തിൽ ആയാൽ പോലും ഇങ്ങനെ ഈ പ്രായത്തിൽ കാണിക്കാൻ തുടങ്ങിയാൽ നെഞ്ചി വിരിച്ച് തോൾച്ചരിച്ച് എന്നൊക്കെ പാട്ടെഴുതി കമ്പോസ് ചെയ്യാനും ഷോർട്ട് ഫിലിം ഉണ്ടാക്കാനും സിനിമകളിൽ റഫറൻസ് ആക്കാനും ഒരു ഫുൾ സിനിമ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നി പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. മോഹൻലാൽ ഒരു മഹാനടനും ഒരു മെഗാ എന്റർടൈനറും ആണ്. അയാൾ ചിലപ്പോൾ അഭ്യാസങ്ങൾ കൊണ്ടായിരിക്കാം കയ്യിലെടുക്കുന്നത്, ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന നടന വൈഭവം കൊണ്ടും. ഇങ്ങനെ ഏതു വിധത്തിൽ അളന്നാലും എപ്പോഴും ആവശ്യത്തിലധികം വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു വ്യക്തിക്ക് ഭ്രാന്തമായ ആരാധകർ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരിൽ കുറെ പേർ കിങ്ഡം പോലെയുള്ള കടും കൈ ട്രിബ്യൂട്ട് നടത്തിയെന്ന് വരാം. സിനിമയെ വെറും കച്ചവട ചരക്കായി മാത്രം കാണുന്ന ചില ഭ്രാന്തന്മാർക്ക് ഈ ഒരു ഇമേജിനെ മുതലെടുത്ത് വിറ്റ് കാശാക്കാനുള്ള അത്യാർത്ഥി തോന്നിയെന്നും വരാം. ഇതിന്റെ പത്തിലൊന്ന് പോലും കരിയറിൽ നേട്ടങ്ങൾ പ്രകടനങ്ങൾ അവകാശപ്പെടാൻ ഇല്ലാത്തവർക്ക് വലിയ ആരാധക വലയവും ക്രേസും മുതലെടുത്ത് നടത്താൻ പല മാർക്കറ്റിംഗ് വീരന്മാർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യന് ഇത്രയെങ്കിലും ഇവിടെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 57 വയസ്സും കരിയറിന്റെ 38 വർഷവും പിന്നിടുമ്പോഴും ഏതെങ്കിലും രീതിയിലൊക്കെ പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗത്തെ ആവേശം കൊള്ളിക്കാനും ഞെട്ടിക്കാനും കഴിയുന്നു. കുറെ ലാലിസവും ലാൽസലാമും സിസിഎൽ കളികളും ബ്ലോഗുകളും ഫ്ലോപ്പുകളും എണ്ണി ഇയാൾ തോൽവിയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നെടുവീർപ്പിട്ടും വിമർശിച്ചും ഇരിക്കുന്നത് വെറും കോമഡിയാണ്. വിമർശകർ വിമർശിക്കുന്നു, എന്നാൽ അയാൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചു കൊച്ചു ഇടവേളകളിട്ട്. 2002 കാലഘട്ടത്തിൽ ഇയാൾ ഫീൽഡ് ഔട്ട് എന്ന് എഴുതിയ മാധ്യമങ്ങളെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു, നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നതും. ഈ പോസ്റ്റ് വായിച്ച എനിക്കുണ്ടായ ഫീല് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മോഹൻലാൽ എന്ന ഫാനിന് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്?